കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺ കുമാറിനൊപ്പം 24. ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ നിന്ന് സംസ്ഥാനത്ത് ഇന്ന് 160 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചുവെന്ന കണക്ക് പുറത്തു വരികയാണ്. 202 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിന രോഗമുക്തി നിരക്ക് ഏറ്റവും കൂടിയ ദിനം എന്ന പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. ഏറ്റവും അധികം പേർ രോഗമുക്തി നേടിയ ദിനം എന്നത് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത് 2088 പേരാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 106 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 40 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് വാർത്താക്കുറിപ്പിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ല തിരിച്ചിട്ടുള്ള കോവിഡ് കണക്കുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 27 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും അധികം കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറത്ത് 24 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഉള്ളത്. പാലക്കാട് കോവിഡ് രോഗികൾ, കോവിഡ് ബാധിതർ പാലക്കാട് 18 പേരാണ് ഇന്നത്തെ വിവരങ്ങളനുസരിച്ച്. ആലപ്പുഴയിൽ 16 കോവിഡ് രോഗികളാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ഈ ജില്ലകൾ നോക്കുമ്പോൾ ഇവിടെയെല്ലാം 9 വീതം ആണ് ഇവിടുത്തെ കോവിഡ് പോസിറ്റീവ് കേസുകൾ എന്ന കണക്കുകൾ നോക്കുമ്പോൾ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, അതോടൊപ്പം തന്നെ തൃശൂർ ഈ ജില്ലകളിൽ, കണ്ണൂർ ഈ ജില്ലകളിലൊക്കെ തന്നെ 9 വീതം കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇന്നത്തെ കണക്കുകളിൽ ഉള്ളത്. ഇടുക്കി ജില്ലയിൽ, മലയോര മേഖലയായ ഇടുക്കി ജില്ലയിൽ 8 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം 7 ആണ്. കാസർഗോഡ് ഇന്നത്തെ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം നമുക്കറിയാം, 5 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് കാസർഗോഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വയനാട് ഇന്ന് ഒരൊറ്റ കേസ് മാത്രമാണ് വയനാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 14 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത് ഇന്ന്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 5 പേർക്കും തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതവും കോട്ടയം ജില്ലയിലെ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നത്. ഇന്ന് വാർത്താക്കുറിപ്പിലെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അലക്സ് ഷുറാ മുഹമ്മദ്, ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നും, ഇന്നത്തെ കണക്കുകൾ അതോടൊപ്പം തന്നെ നിലവിലെ കേരളത്തിലെ കോവിഡ് സാഹചര്യം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാനുണ്ട്. അലക്സ്, ഈ കണക്കുകളെല്ലാം നമ്മൾ പരിശോധിച്ചു. 160 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കിലുള്ളത്. പക്ഷേ സ്ഥിതിഗതികൾ ആശങ്കജനകമാം വിധം മാറി മറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഏത് നിലയ്ക്കാണ് കേരളത്തിലെ കോവിഡ് സാഹചര്യങ്ങൾ മാറുന്നത്? ഗോപി, സംസ്ഥാനത്തെ ഇന്നത്തെ പ്രതിദിന കോവിഡ് കണക്കിൽ സംസ്ഥാനത്തിന് ആശ്വസിക്കാനുള്ള വകയുള്ളത് ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 202 പേർക്ക് ഇന്ന് കോവിഡ് നെഗറ്റീവായി എന്ന വാർത്ത മാത്രമാണ്. മറ്റെല്ലാം സംസ്ഥാനത്തിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. തുടർച്ചയായ 14 ദിവസം പ്രതിദിന കോവിഡ് ബാധിതരുടെ കണക്ക് 100 കടക്കുന്നു. ഇന്ന് 160 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇത് സംബന്ധിച്ച് ജില്ലാ വിവരങ്ങൾ ഗോപി തന്നെ വിശദീകരിച്ചിരുന്നു, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയുടെ കാര്യമാണ്. ഇത് സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനും കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്ന കണക്കാണ്. കാരണം 14 ഇന്ന് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം. ഈ 14 പേരിൽ 5 പേർ അവർ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവരാണ്. 5 പേർക്ക് ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലയിലാണ് ഇന്ന് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതർ 5 പേർ. മറ്റൊന്ന് 2 ജില്ലകളിലായി തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലായി 4 പേർക്ക് വീതവും ഒരു കോട്ടയം സ്വദേശിക്കുമാണ്, അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലുള്ള ഒരാൾക്കുമാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധ ഏറ്റിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളായി ഈ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല. 10-നും 15-നും ഇടയിൽ ഈ എണ്ണം ഇത് ഇങ്ങനെ തന്നെ നിലനിന്ന് പോരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സ്രവ പരിശോധനകളിൽ നിന്നാവണം ഈ കൂടുതൽ കേസുകൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏതാണ്ട് 1000 പുറത്ത് സ്രവ സാമ്പിളുകളുടെ പരിശോധനാ ഫലം തിരുവനന്തപുരത്ത് ഇനിയും ലഭിക്കാനുണ്ട്. തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിൽ നിന്ന് നേരത്തെ രോഗ ഉറവിടം വ്യക്തമല്ലാതെ രോഗം സ്ഥിരീകരിച്ച രോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിൽ, എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞത് ആരും അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നാണ്. തിരുവനന്തപുരത്ത് മേയർ ഇപ്പോൾ പറയുന്നത് കുറെ കൂടി കർക്കശമായ നിയന്ത്രണങ്ങളിലേക്ക് തലസ്ഥാനം കടക്കേണ്ടി വരും എന്നാണ്. അതായത് ഒരു സമൂഹ വ്യാപനത്തിലേക്ക് ചെന്നെത്തുന്ന തരത്തിൽ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമായിട്ടുണ്ടോ?
ഗോപി, ഈ ഒരു ഘട്ടത്തിൽ അതിന്റെ അതായത് സമൂഹ വ്യാപനത്തിന്റെ ഏറ്റവും അടുത്ത അവസ്ഥയിലാണ് തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ സമൂഹ വ്യാപന സാധ്യതയുടെ വക്കിലാണെന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അടക്കം വ്യക്തമാക്കിയിരുന്നു. ആ ഒരു ഘട്ടത്തിന് ഒരു പടി കൂടി മുന്നിലേക്ക് കടന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഈ രോഗബാധയുടെ എണ്ണത്തിൽ വർധനവുണ്ട്, അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെ പ്രത്യേകിച്ച് രോഗ ഉറവിടം വ്യക്തമല്ലാത്ത രോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവുണ്ടാകുന്നു ദിനം പ്രതി എന്നുള്ളതാണ്. ഓരോ ജില്ലയിലും ഇന്നിപ്പോൾ 4 ജില്ലകളിൽ ഇത്തരത്തിൽ രോഗ ഉറവിടം വ്യക്തമല്ലാത്ത കേസുകൾ 14 കേസുകൾ സ്ഥിരീകരിക്കുന്നു. ഈ കേസുകൾ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായും ഈ ഈ ഇന്ന് സ്ഥിരീകരിച്ച ഉദാഹരണം പറയുന്നതാണ്, ഇന്ന് സ്ഥിരീകരിച്ച ഈ 14 പേരും മറ്റ് എവിടേക്ക് പോയി എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഇവരുടെ സമ്പർക്ക പട്ടിക വലിയ തോതിൽ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് തലസ്ഥാനത്തെ സംബന്ധിച്ച് മറ്റു ജില്ലകളിലുള്ളവർ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെല്ലാം തലസ്ഥാന ജില്ലയിൽ എത്തുന്നവരാണ്. സ്വാഭാവികമായും വലിയൊരു രീതിയിൽ ജനസമ്പർക്കമുള്ളൊരു മേഖലയാണ് തലസ്ഥാന നഗരം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് സമ്പർക്ക പട്ടികയിലാകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് തലസ്ഥാനത്തെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ പലരും ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാതെ പോകുന്നവരും തലസ്ഥാനത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ ഇങ്ങനെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തടസ്സം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ അലക്സ് പറഞ്ഞതുപോലെ തന്നെ ഒരു സമൂഹ വ്യാപനത്തിനോട് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കേരളമുള്ളത് എന്ന് പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും കോവിഡ് പോസിറ്റീവ് കേസുകൾ രോഗികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതല്ല ആശങ്ക ഉണ്ടാക്കുന്നത്, സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതും ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത രോഗികൾ ഉണ്ടാകുന്നു എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് എറണാകുളത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വി എസ് സുനിൽകുമാർ അനാവശ്യമായി ആരും ജില്ലയിൽ പുറത്തിറങ്ങരുത് എന്ന് പറയേണ്ടി വരുന്നതും തിരുവനന്തപുരം ജില്ലയിൽ കർക്കശമായ നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തുന്നതും. സ്വാഭാവികമായും കൂടുതൽ ജാഗ്രതയും കരുതലും ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് കേരളം കോവിഡിന്റെ കാര്യത്തിൽ കടന്നിരിക്കുന്നു എന്ന് വേണം അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിർത്തിയിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് ഇനി വാർത്തകൾ വിശദമായി കടക്കാൻ പോകുന്നത്. അതിർത്തിയിലെ സംഘർഷാവസ്ഥയ്ക്കിടെ രാജ്യത്ത് വൻ പ്രതിരോധ ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. 38,900 കോടിയുടെ ഇടപാടിനാണ് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത്. 12 സുഖോയ് വിമാനങ്ങളും 21 MiG-29S വിമാനങ്ങളും വാങ്ങും. 7,418 കോടിയുടെ മിഗ് വിമാനങ്ങളും 10,730 കോടി രൂപയുടെ സുഖോയ് വിമാനങ്ങളുമാണ് വാങ്ങുക. അതേസമയം ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിരോധിച്ചത് ചൈനയ്ക്ക് നേരെയുള്ള ഡിജിറ്റൽ മിന്നലാക്രമണമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പ്രതികരിച്ചു. വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചതെന്നും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. तो भारत आंख मिला के जवाब देना भी जानता है समझना चाहिए. भारत के सैनिकों का शहादत व्यर्थ नहीं जाएगा. जो देश के लिए बलिदान हुए हैं उनके शहादत को हम नमन करेंगे, वो बेकार नहीं जाएगा. വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ആർ കെ, അതിർത്തി പ്രശ്നം കുറെ കൂടി സങ്കീർണമാവുകയും വ്യാപാര മേഖലകളിലേക്ക് കൂടി ഈ അസ്വസ്ഥതകൾ ചെന്നെത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണല്ലോ പുതിയ പ്രതിരോധ ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. എന്താണ് ഡൽഹിയിലെ സാഹചര്യം? എന്താണ് ഈ പുതിയ പ്രതിരോധ ഇടപാടുകൾ സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ? ഗോപി, ഈ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് രാജ്യം നേരിടുന്ന സാമ്പത്തിക വൈഷമ്യം കണക്കിലെടുത്ത് ഈ പ്രതിരോധ ഇടപാടുകൾ അടക്കം തൽക്കാലം നിർത്തിവെക്കാനായി നേരത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇത് ഭേദഗതിപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രതിരോധ ഇടപാടുകൾ നടത്താനായിട്ടുള്ള അനുമതി പ്രതിരോധ മന്ത്രാലയം സൈന്യത്തിന് നൽകിയത്. ഇത് പ്രകാരം സമർപ്പിച്ച ശുപാർശയിലാണ് ഇന്നത്തെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി 21 MiG-29 വിമാനങ്ങളും 12 സുഖോയ് 30 യുദ്ധവിമാനങ്ങളും വാങ്ങാനായി അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. 18,148 കോടി രൂപയാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ വാങ്ങാനായി അനുവദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 59 MiG-29 വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ആധുനികവൽക്കരണം പൂർത്തിയാക്കി അവ വീണ്ടും പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തുകയും അനുവദിച്ചിരിക്കുന്നു. ആകെ ഇന്ന് അനുവദിച്ചിരിക്കുന്നത് 38,900 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാനും ചൈനയും ആക്രമണ ഭീഷണി സൃഷ്ടിച്ച് നിലനിൽക്കുന്നുണ്ട്. റഫാൽ അടക്കമുള്ളവ ഇന്ത്യക്ക് കരുത്തേകാനായി അടുത്ത സമയത്ത് ഇന്ത്യയിൽ എത്തിച്ചേരും. ഇതിനൊപ്പമാണ് ഇപ്പോഴത്തെ തീരുമാനം. ശത്രുവിന്റെ ഇപ്പോഴുള്ള കഴിവിനെ ഒട്ടും കുറച്ചു കാണാനല്ല ഇന്ത്യ തയ്യാറാകുന്നത് എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ തീരുമാനം വഴി ഇന്ത്യ നൽകുന്നത്. ഗോപി.
ആർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് പുതിയ പ്രതിരോധ ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. അതിർത്തിയിലെ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ആർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്നാണ് ഈ വിശദാംശങ്ങൾ നൽകിയത്. വാർത്തകൾ വിശദമായി ഇനി ഈ മണിക്കൂറിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കും. വളരെ ചെറിയ ഒരു ഇടവേള എടുത്തു. You are watching 24 from News Headquarters, Kochi. ഇന്ന് കോവിഡ് പോസിറ്റീവ് രോഗികളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആശങ്കയുണ്ടാക്കുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത രോഗികളുടെ കാര്യമാണ്. ആ ആശങ്കയിൽ തന്നെയാണ് തലസ്ഥാന നഗരവും നിൽക്കുന്നത്. 4 പേരുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് തലസ്ഥാനം പോയേക്കും. ഇപ്പോൾ നഗരസഭാ മേയർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തത്സമയം തീരുമാനം ബന്ധപ്പെട്ടവരോട് നഗരസഭ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ്, ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു കേന്ദ്രം ബസ് സ്റ്റോപ്പുകളാണ്. ആ ബസ് സ്റ്റോപ്പിലും ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ല ക്രമീകരണങ്ങൾ വരുത്തണമെന്ന് നഗരസഭ പോലീസ് അടക്കമുള്ള ബന്ധപ്പെട്ട ആളുകളോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കൂട്ടത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് സമരങ്ങൾ മാറുകയാണ്. അത് വല്ലാതെ നമ്മെ ബാധിക്കുന്ന വിഷയമായി ഈ സൂചനകൾ ആൾക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ, സമരങ്ങളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. അതിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം സമരങ്ങളിൽ പാലിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം പലപ്പോഴും നടപ്പിലാവുന്നില്ല. അതും നഗരത്തിൻ്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കർശനമായി നടപ്പിലാക്കണമെന്ന് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് നഗരസഭ ആവശ്യപ്പെടുകയാണ്. മുഴുവൻ സൂപ്പർ മാർക്കറ്റുകൾ, ആൾക്കൂട്ടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ, അതും കർശനമായിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വരികയാണ്. മറ്റൊരു സ്ഥലം അക്ഷയ കേന്ദ്രങ്ങളാണ്. നഗരത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിവിധ ആവശ്യങ്ങളിൽ ചില മസ്റ്ററിങ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ആ മസ്റ്ററിങ് എല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടി വിവിധ ആവശ്യങ്ങൾക്കായി ആളുകൾ കൂട്ടം കൂടുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണ്. അക്ഷയ കേന്ദ്രങ്ങളിലും നല്ല നിയന്ത്രണം ഉണ്ടാക്കുകയാണ്. ഈ കാര്യങ്ങളിലെല്ലാം നല്ല സഹായവും സഹകരണവും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് നഗരസഭാ മേയർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. നഗരത്തിലുള്ള 4 ആളുകളല്ല ഈ അത് വന്നിട്ടുള്ളത്. പക്ഷേ നഗരത്തിലുള്ള ആളുകളാണ് പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് കുന്നുംപുറവും പഞ്ചിയൂരും, മറ്റൊന്ന് പാളയവും. ഈ 2 സ്ഥലത്തും കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ആവാനുള്ള സാധ്യതയുണ്ട്. അത് ജില്ലാ ഭരണകൂടം അടിയന്തരമായി തന്നെ അതിൻ്റെ പ്രഖ്യാപനം നടത്തും. അത് നടത്തിക്കഴിഞ്ഞിരുന്നാൽ ലോക്ക്ഡൗൺ ആ പ്രദേശത്ത് കർശനമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ പിന്നെ നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് ചെന്നെത്താം. പാളയം മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ്. ആ നിയന്ത്രണങ്ങൾ ഈ സാഫല്യം കോംപ്ലക്സിനോട് ചേർന്ന് കിടക്കുന്ന മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് അതാണ് കൂടുതൽ കർശന നടപടികളിലേക്ക് പോകുന്നത്. അതിൻ്റെ വഴിയോര കച്ചവടക്കാർ മാർക്കറ്റിൻ്റെ നടയിൽ കച്ചവടം നടത്തുന്നത് അവസാനിപ്പിക്കുക. മാർക്കറ്റിന് ഗേറ്റ് വഴി അകത്ത് കയറ്റി വിടുന്നത് പോലീസുണ്ടാവും. പോലീസിനോടൊപ്പം തന്നെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം JHA നേതൃത്വത്തിൽ ഒരു കൗണ്ടർ തന്നെ പാളയം മാർക്കറ്റിൻ്റെ നടയിൽ നാളെ രാവിലെ മുതൽ ആരംഭിക്കുക.
ആ കൗണ്ടറിൽ ഇരുന്നു കൊണ്ട് ആരോഗ്യ വിഭാഗം ജീവനക്കാർ. തിരുവനന്തപുരം നഗരസഭ മേയർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരുവനന്തപുരത്ത് 4 സമ്പർക്ക രോഗികളുണ്ട്. 4 പേർക്ക് ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ അടക്കം കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ബസ്സുകളിലെ യാത്ര സംബന്ധിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഈ കാര്യങ്ങളാണ് നഗരസഭാ മേയർ ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. വാർത്തകൾ വിശദമായി ഇനി കടക്കുന്നത് കേരള കോൺഗ്രസിലെ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളിലേക്കാണ്. ജോസ് പക്ഷം UDFൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അവരുടെ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ജോസ് കെ മാണിയുടെ LDF പ്രവേശനത്തിൽ LDFൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ബഹുജന അടിത്തറയുള്ള പാർട്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി. അതേസമയം കോടിയേരി ബാലകൃഷ്ണനെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്ത് വന്നു. ജോസ് കെ മാണി വിഭാഗം വരുന്നത് കൊണ്ട് മുന്നണിക്ക് നേട്ടമില്ലെന്നും ക്രൈസ്തവ വോട്ട് ആരുടെയും കുത്തകയല്ലെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ജോസിന്റെ ജനസ്വാധീനം പാലാ നിയോജക മണ്ഡലത്തിൽ തെളിയിച്ചതാണ്. അവർ വന്നുകൊണ്ട് LDFന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഞങ്ങൾ ഈ ഒരു വിഷയം പൊളിറ്റിക്കലായിട്ട് LDF ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം പറയും. ഞങ്ങൾ പണ്ട് എടുത്ത നിലപാടിൽ നിന്ന് മാറേണ്ട ഒരു ഭൗതിക സാഹചര്യവും ഇല്ല എന്നാണ്. ക്രൈസ്തവ വോട്ട് ഇപ്പോൾ ആരുടെയും കയ്യിലൊന്നുമല്ല. ക്രൈസ്തവ വോട്ട് ഇടതുപക്ഷ മുന്നണിക്കും കിട്ടും, എല്ലാ മുന്നണിക്കും കിട്ടും. ആർക്കെങ്കിലും അതിനൊരു കുത്തക അവകാശപ്പെടാൻ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സാധിക്കില്ല. CPIM കോട്ടയം ജില്ലാ നേതൃത്വം ജോസ് വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനത്തെ അനുകൂലിച്ച് രംഗത്തെത്തി. ജില്ലയിൽ കോൺഗ്രസിനേക്കാൾ ശക്തി കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിനാണെന്ന് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് രാഷ്ട്രീയമായ നിലപാടുകളും അഭിപ്രായങ്ങളും എല്ലാം പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDFന്റെ കൺവീനറുമാണ്. അവരത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളല്ലാതെ അതിനപ്പുറത്തൊരു കാര്യം ഇപ്പോൾ എനിക്ക് പറയാറില്ല. പിന്നെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDFന് കുറെ സ്വാധീനമുള്ളത് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ്സിനാണ് സ്വാധീനമുള്ളത്. കേരള കോടിയ സാവ് പറഞ്ഞ പോലെ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ കുറേ സ്വാധീനമുള്ള പാർട്ടി ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെയാണ്, ജോസ് വിഭാഗം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവരുടെ ആത്യന്തിക ലക്ഷ്യം കേരള കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അത് മുമ്പ് പോലെ അവർ സ്വീകരിക്കാനുള്ളൊരു നിലപാടതാണ്. അപ്പോൾ പിന്നെ ആ ഒരു ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് നീക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ LDF സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനമെന്ന് റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. LDFുമായി ചർച്ച നടന്നിട്ടില്ലെന്നും മുന്നണിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അവർ നടത്തുന്ന വിലയിരുത്തലുകളെ ഞങ്ങൾ ഇതിനെ മോശമായി കാണുന്നേ. ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നതിനെ ആ നിലപാടുകളെ ഞങ്ങളുടെ രീതികളെ മോശമല്ല എന്നൊരാൾ പറയുമ്പം അത് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട മോശമാണെന്ന് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ അത് തികച്ചും മോശമായൊരു കാര്യം. ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും LDFലേക്കുള്ള വരവിനെ NCP സ്വാഗതം ചെയ്യുന്നതായി മാണി സീക്കാപ്പൻ MLA. പാലാ സീറ്റ് NCP ജയിച്ച സീറ്റാണ്. ജയിച്ച സീറ്റ് വിട്ടുകൊടുക്കുന്ന ചരിത്രം LDFനില്ലെന്നും മാണി സീക്കാപ്പൻ പ്രതികരിച്ചു. ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും വരവിനെ NCP സ്വാഗതം ചെയ്യുന്നു, അതിന് യാതൊരു സംശയമില്ല. തുടർന്ന് പാലായുടെ ഒരു ഇക്വേഷനൊക്കെ വരുമ്പോൾ പാലാ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പാർട്ടിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേറൊരു മുന്നണിയിൽ ഘടകകക്ഷിയുടെ സീറ്റ് എടുത്ത് കൊടുത്തിട്ട് മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന പാരമ്പര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ഇത് ഞാൻ ജയിച്ച സീറ്റാണ്, 52 വർഷങ്ങൾക്ക് ശേഷം പിടിച്ചെടുത്ത് ജയിച്ച സീറ്റാണ്. ആ സീറ്റ് മാറിക്കൊടുക്കാനൊന്നും LDF പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും തീരുമാനം അന്തിമമായി LDFന്റെയാണ്. കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും കാനം രാജേന്ദ്രനും ഞങ്ങളുടെ നേതാക്കളും ഒക്കെ ചേർന്നെടുക്കുന്ന തീരുമാനം എന്തായാലും ഞാനത് അംഗീകരിക്കും. പക്ഷേ സീറ്റിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പുതിയ സംഭവ വികാസങ്ങളുടെ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി തനേഷ് തമ്പിയുണ്ട്. തനേഷ്, കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തിന്റെ ഇടതു മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഏതാണ്ട് ധാരണയായി എന്ന് മനസ്സിലാക്കണോ, CPIയുടെ എതിർപ്പാണ് ഇതിനുള്ള തടസ്സം എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുക?
ധാരണ ഏതാണ്ട് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല. അതേസമയം ചില ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതായാലും ഇടതുമുന്നണിയിലേക്ക് ജോസ് വിഭാഗത്തെ ക്ഷണിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് CPIM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കേരള കോൺഗ്രസ് ശക്തിയുള്ള ജനസ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിലൂടെ പറയുന്നത്. മാത്രമല്ല ഈ കേരള കോൺഗ്രസ് CM UDFൽ നിന്ന് വിട്ടുപോകുമ്പോൾ അത് UDFനെ കൂടുതൽ ദുർബലമാക്കും, അങ്ങനെ LDF ശക്തിപ്പെടും എന്നുള്ളൊരു വാദവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതികരണം ഇടതുമുന്നണി കൺവീനർ കൂടിയായ A.V.ജയരാഘവന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇതിനുശേഷമാണ് കാനം രാജേന്ദ്രൻ ഈ പറഞ്ഞ വാദങ്ങളെ ആകെ മുന്നിടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു തുടർഭരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടതുമുന്നണിക്ക് അത് സാധിക്കും, ഇനി അത് കുളമാക്കാൻ പോകേണ്ടതില്ല ആരും എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജോസ് KM പക്ഷം ഇടതുമുന്നണിയിലേക്ക് വന്നതുകൊണ്ട് ഒരു ഗുണവും ഇടതുമുന്നണിക്ക് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വളരെ കടുത്ത ഒരു പ്രതികരണം ഇന്ന് കാനം രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എല്ലാ കാലത്തും കേരള കോൺഗ്രസ് CM KM നേതൃത്വത്തിലുള്ള സമയത്തും UDFമായി ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലെല്ലാം ഇതേ രീതിയിൽ തന്നെ CPIM നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. അന്ന് CPIM-നകത്ത് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോഴും CPI അവരുടെ ഒരു നിലപാട്, ഏതായാലും CPI ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അടിസ്ഥാനപരമായ ചില ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വരുന്ന വിവരങ്ങൾ. തനേഷ് തമ്പി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. യു ആർ വാച്ചിംഗ് 24 ഫ്രം ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി. വാർത്തകൾ വിശദമായി തുടരുന്നു. കടൽക്കൊല കേസിൽ ഇന്ത്യക്ക് തിരിച്ചടി. ഇന്ത്യയിൽ വിചാരണ സാധ്യമല്ലെന്ന് അന്താരാഷ്ട്ര കോടതി ആർബിട്രേഷൻ ട്രൈബ്യൂണൽ വഴിയാണ് നഷ്ടപരിഹാരം ഈടാക്കേണ്ടതെന്നും അന്താരാഷ്ട്ര കോടതി. അന്താരാഷ്ട്ര കോടതി ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാർ ആർബിട്രേഷൻ ട്രൈബ്യൂണൽ പ്രഖ്യാപിച്ചു. നടപടി ഇറ്റലിയുടെ അഭ്യർത്ഥന മാനിച്ചാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നഷ്ടപരിഹാരത്തിന് ഇന്ത്യക്ക് അർഹതയുണ്ടെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകും. ആർക്കെ, എന്താണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ള പുതിയ വരുന്ന പുതിയ വിവരങ്ങൾ? ഗോപി, ഏറ്റവും പ്രധാനമായും ഇന്ത്യ വാദിച്ചിരുന്നത് രണ്ട് ഇറ്റാലിയൻ നാവികരെ, ഇന്ത്യയിലെ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കൊലപാതകത്തിന് കാരണമായവരെ ഇന്ത്യയിൽ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് വിചാരണ നടത്താൻ ഉള്ള അർഹത ഇന്ത്യക്കുണ്ട് എന്ന വാദമായിരുന്നു ഇന്ത്യ നടത്തിയത്. ഇതിനെതിരെയാണ് ഇറ്റലി ആർബിട്രേഷൻ കോടതിയെ 2016 സമീപിച്ചത്. ഈ ആർബിട്രേഷൻ കോടതിയുടെ, അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് ഇന്ത്യക്ക് നഷ്ടപരിഹാരം ആർബിട്രേഷൻ സമിതി രൂപീകരിച്ച് ഈടാക്കാനായിട്ടുള്ള അവകാശം നൽകിയിരിക്കുന്നു. പക്ഷേ ഇന്ത്യക്ക് വിചാരണ സാധ്യമല്ല എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ക്രിമിനൽ വിചാരണ ഇന്ത്യയിൽ സാധ്യമല്ല എന്നതാണ് അവസ്ഥയായി എത്തിയിരിക്കുന്നത്. നാം ഏവരും വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ ഇന്ത്യയിൽ ഈ വിചാരണ സാധ്യമാക്കുമെന്നായിരുന്നു എല്ലാ സർക്കാരുകളും പറഞ്ഞിരുന്നത്. അതിൻ്റെ ഇന്ന് പുറത്തു വന്ന ഈ ഉത്തരവിൻ്റെ പോയിന്റ് 3 ഇങ്ങനെ പറയുന്നു: ഇന്ത്യ മസ്റ്റ് സീസ് ഓൾ റോങ് ഫുൾ ആക്ട്സ് ദാറ്റ് ഹാവ് കോസ്ഡ് ദി കണ്ടിന്യൂ ടു കോസ് എനി ഓഫ് ദി കണ്ടിന്യൂയിങ് ബ്രീച്ച് ഓഫ് UNCLOs. അന്താരാഷ്ട്ര കടൽ നിയമങ്ങളുടെ ലംഘനത്തിന് കാരണമാകുന്ന എല്ലാ വിധത്തിൽ ഇതുവരെ തുടർന്നു വന്നിട്ടുള്ള എല്ലാ നിയമലംഘനങ്ങളും ഇന്ത്യ അവസാനിപ്പിക്കണം എന്നാണ് ഈ ട്രിബ്യൂണൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ഇന്ത്യയുടെ വാദം, ഇന്ത്യയിൽ തന്നെ ഈ വിചാരണ നടത്തണമെന്ന ഇന്ത്യയുടെ വാദം തള്ളപ്പെട്ടിരിക്കുന്നു. നമുക്ക് നഷ്ടപരിഹാരം ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ വെച്ച് മത്സ്യത്തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ഇറ്റാലിയൻ നാവികർക്ക് ഇനി ഇന്ത്യയിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്യാൻ ഇന്ത്യയ്ക്ക്. രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഈ വാർത്തയോടെ ഇന്നത്തെ വാർത്തകൾ വിശദമായി ഇവിടെ പൂർണ്ണമാവുകയാണ്.